ഹലോ ഗൈസ്, ദിസ് ഇസ് റാപ് തമിള. ഇത് 2K പ്രൈസ് പൂളിൻ്റെ ഫൈനൽ റൂം മാച്ചാണ്. നമ്മുടെ വൈൽഡ് കടുവ വേഴ്സ് സൈൻ ടോപ്പി. ലെറ്റ്സ് സീ ഹൂ വിൽ ബി ചാമ്പ്യൻ. ലൈക്ക് അടിച്ച് പൊളിക്ക് ഗൈസ്, ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. വിന്നേഴ്സ് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, ഇതുപോലത്തെ പ്രൈസ് കിട്ടിയെന്ന് പറഞ്ഞിട്ട്. അത് ഇതിനകത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് മാത്രമല്ലാതെ നമ്മൾ ലാസ്റ്റ് വീക്ക് വിന്നേഴ്സ് ഉണ്ട് സെപ്പറേറ്റ് ആയിട്ട് സ്പെസിഫിക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് അളിച്ചായിരുന്നു. സോ അതും അവർ സ്റ്റോറി ഇട്ടിട്ടുണ്ട്, അതും ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഗൈസ്, പിന്നെ നെക്സ്റ്റ് വീക്ക് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് 4K പ്രൈസ് പോലെ കസ്റ്റം റൂംസാണ് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇൻസ്റ്റാവിൽ അഫീഷ്യലി പോസ്റ്റ് ചെയ്യും. റൂൾസ് അതിനകത്തും ഉണ്ടാകും. അതിനകത്ത് ഓൺലി രജിസ്റ്റേഡ് പ്ലെയേഴ്സ് മാത്രമാണ് അപ്ലിക്കബിൾ. സോ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഓക്കെ, നമുക്കിപ്പോൾ നമ്മുടെ പിള്ളേരുടെ ഹൈലൈറ്റ്സ് കാണാം. നമ്മുടെ കിഡിൻ്റെ അടിപൊളി കമൻ്ററി ആയിട്ട് ലെറ്റ്സ് ഗോ. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ഫൈനൽ മാച്ച്. ടീം മാച്ച്, ലെറ്റ്സ് ഗോ. അതായത് 2K കാൻ സ്പേസിന്റെ ഫൈനൽ ആണ് ഇത്. ലെറ്റ്സ് സീ യാർ വിന്നർ എന്ന് നമുക്ക് നോക്കാം. കിട്ട തകർത്തോ ഇന്റെ കമന്ററി. ഇപ്പൊ നമ്മുടെ മാച്ച് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. വൈൽഡ്എക്സ് കടുവയും നമ്മുടെ സെയിന്റും. അപ്പൊ ഇതിൽ രണ്ട് പ്ലേയേഴ്സ് ഇത്രയും വരെ ഉള്ള 1v1 തകർത്ത് കളിച്ച പ്ലേയേഴ്സ് ആണ്. നമ്മുടെ സെയിന്റിനായിരിക്കും കൂടുതൽ അഡ്വാൻറ്റേജ് എന്ന് നമുക്ക് ഇവിടെ തന്നെ കാണാം. സെയിന്റ് ആണ്, നമ്മൾ ഇതുവരെ കണ്ടതിൽ സെയിന്റ് ആണ് നല്ല കളി കളിച്ചത്. പക്ഷെ കടുവ ഒട്ടും മോശമല്ല കളിച്ച മാച്ചിലെല്ലാം. നല്ലൊരു നല്ലൊരു കില്ലിന്റെ ലീഡ് എടുത്തിട്ട് തന്നെയാണ് ഈ രണ്ട് പ്ലേയേഴ്സ് ഇതുവരെ 1v1 ക്വാളിഫൈ ആയേക്കണേ. അങ്ങനെ സെയിന്റ് ഫസ്റ്റ് കില്ല് സ്വന്തമാക്കിയിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് കില്ല് കൊണ്ടോ സെക്കൻഡ് കില്ല് കൊണ്ടോ ഒന്നും പറയാൻ പറ്റത്തില്ല ഗൈസ്. കാരണം രണ്ട് പ്ലെയറും ഒരു അടിപൊളി കംബാക്കിന് കഴിവുള്ള പ്ലെയേഴ്സ് ആണ്. ഇവിടെ നോക്കാണെങ്കിൽ നമ്മുടെ സെയിന്റ് കുറച്ച് ഹോൾഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. കാരണം നമുക്ക് എത്ര ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് വേണ്ടത് മാച്ചിൽ ജയിക്കാന്നാണ്. ഇതിപ്പോ ഇവിടെ നമ്മുടെ മാച്ചിൽ 1-3 നമ്മുടെ സെയിന്റ് ലീഡ് എടുത്ത് നിൽക്കുന്നുണ്ട് ഗൈസ്. പക്ഷെ കടുവ ഒട്ടും ഇത്ര പോയിന്റും നീ എടുത്താലും നിന്നെ വിടത്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കടുവ നല്ല കയറി അറ്റാക്ക് ചെയ്യുന്നുണ്ട് ഗൈസ്. നല്ല ഫ്രീഫയർ ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ കടുവയ്ക്ക് തന്നെയാണ് ടാഗ് കിട്ടുന്നത്. അവിടെ ഒരു കടുവയുടെ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു. അവിടെ റീലോഡ് ചെയ്തുകൊണ്ട് കവർ എടുക്കാൻ പോയത് തന്നെ കടുവയുടെ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു. അതുകൊണ്ട് ഒരു കില്ലൂടെ നമ്മുടെ സെയിന്റിന് കൊടുക്കേണ്ടി വരികയാണ് കടുവയ്ക്ക്. കടുവനെ അടിച്ച് 1 HP ആക്കിയിട്ടുണ്ട്. സെയിന് അത്യാവശ്യം 10 HP ഹെൽത്തിൽ തന്നെ നിൽക്കുകയാണ്. എന്നാലും കടുവയെ പുഷ് ചെയ്യാൻ ചാൻസ് കുറവാണ്. കാരണം രണ്ടുപേരും 50-50 ചാൻസിൽ നിൽക്കുകയാണ്. എന്നിട്ടും കടുവയാണ് കുറച്ചുകൂടെ അറ്റാക്ക് മൈൻഡിൽ വരുന്നത്. നമ്മുടെ സെയിന്റ് മാക്സിമം അവിടെ കവർ എടുത്ത് TPP എടുത്തിട്ട് തന്നെയാണ് അടിക്കുന്നത്. പക്ഷെ രണ്ടുപേരും എങ്ങനെ കളിക്കുന്നു എന്നില്ല. വിന്നർ ആരാണ്? നമുക്ക് വിന്നറിനെയാണ് വേണ്ടത്. വിന്നറ് ഇതുവരെ നമ്മൾ കണ്ടതിൽ വെച്ചിട്ട് നമ്മുടെ സെയിന്റിന് തന്നെയാണ് വിന്നർ ആവാനുള്ള ചാൻസ് കൂടുതൽ. എന്നാലും നമ്മുടെ കടുവ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. രണ്ടുപേരും കംബാക്കിന് നല്ല ചാൻസ് ഉള്ള പ്ലെയേഴ്സ് ആണ്. നല്ല ടാഗ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ സെയിന്റിനെ കടുവ. എന്നിട്ട് നല്ല അറ്റാക്കില്ലാതെ കടുവ 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 ഇത് അടിക്കുമോ നമുക്ക് കണ്ടു തന്നെ കാണാം. കടുവയുടെ ഒരു OP കളിയെന്ന് തന്നെ വേണേ പറയാം. പക്ഷെ കടുവ കവർ എടുത്ത് പോയിട്ടുണ്ട് കേട്ട് എന്താവോ ഒന്നും പറയാൻ പറ്റത്തില്ല. കടുവ അവിടെ TPP എടുത്ത് കുറച്ച് ഹോൾഡ് ചെയ്ത് കളിക്കുന്നതായിരിക്കും നല്ലത്. കടുവ എന്നാൽ ലീഡ് പോയോണ്ട് കടുവയുടെ ഒരു ഡ്രോപ്പ് ഷോട്ടിന് നമ്മൾ കഴിഞ്ഞ കളിയിൽ പറഞ്ഞ പോലെ കടുവയുടെ ഡ്രോപ്പ് ഷോട്ടിന് നല്ല അക്യൂറസി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ മാച്ചിൽ സെയിനിന്റെ മുമ്പിൽ നമ്മുടെ കടുവയുടെ ഡ്രോപ്പ് ഷോട്ട് ഒന്നുമല്ല എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഗെയിം. പക്ഷെ നമ്മുടെ സെയിന്റ് നീ ഡ്രോപ്പ് ഷോട്ട് അടിച്ചു കഴിഞ്ഞാൽ നിന്നെക്കാട്ടും വലിയ ഡ്രോപ്പ് ഷോട്ട് അടിക്കുമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നമ്മുടെ സെയിന്റ് ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം ഗെയിം എന്താവും. നമ്മുടെ 9-1 കില്ലിന്റെ ലീഡ് എടുത്തിട്ട് നമ്മുടെ സെയിന്റ് ഇവിടെ 2K ക്യാഷ് പ്രൈസ് കൺഫേം ആക്കും എന്ന് പറഞ്ഞ് തന്നെയാണ് ചോദിക്കുന്നത്. 2K ക്യാഷ് പ്രൈസ് കൺഫേം ആക്കും. ഇവിടെ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ എന്ത് വേണമെങ്കിലും. ആകെ പണി പാളിയേക്കുന്ന 2 കില്ലും 10 കില്ലും അങ്ങനെ 8 കില്ലിന്റെ ഡിഫറൻസ് എടുത്തിട്ട് നമ്മുടെ സെയിന്റ് ഇവിടെ അതിമനോഹരമായിട്ട് തന്നെ കളിച്ചോണ്ടിരിക്കുകയാണെന്ന് തന്നെ വേണം പറയാം. പക്ഷെ കടുവ വിട്ടുകൊടുക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എന്റെ മോനെ അതാണ് അതാണ് കടുവയുടെ കംബാക്ക് ആയിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ കടുവയ്ക്ക് കംബാക്ക് മനസ്സിലായി.
അഞ്ച് മിനിറ്റ് കൂടെ ഉള്ളൂ നമ്മുടെ മുമ്പില്. നമുക്ക് വേണ്ടത് 8 കില്ലാണ്. 8 കില്ലിന്റെ ലീഡ് എടുത്തിട്ട് തന്നെയാണ് സെയിന്റ് നിൽക്കുന്നത്. എന്നാലും എനിക്ക് 8 കില്ല് ഒന്നും പോരാടാ എന്ന് പറഞ്ഞിട്ട് തന്നെ നമ്മുടെ സെയിന്റ് കയറി വരുന്നുണ്ട്. ഇത് നമ്മൾ 8 കില്ല് മതി. സെയിന്റ് ഐപാഡാണ് നമ്മുടെ കടുവ. ആൻഡ്രോയിഡ് ആണോ iOS ആണോന്ന് അറിയത്തില്ല, പക്ഷെ നമ്മുടെ സെയിന്റ് ഐപാഡ് ആണെന്ന് എനിക്കറിയാം. സെയിന്റ് മാക്സിമം അഡ്വാൻറ്റേജ് എടുക്കുന്നുണ്ട് നമ്മുടെ ഐപാഡ്. പക്ഷെ ഐപാഡിൽ കളിക്കുമ്പോ നമുക്ക് മൂവ്മെന്റ് എത്ര മൂവ്മെന്റ് ഇട്ടാലും കുറച്ച് ഇതായിട്ടല്ലേ കിട്ടത്തുള്ളൂ. നല്ല നല്ല രീതിക്ക് നമുക്ക് ടാഗ് എടുക്കാൻ പറ്റത്തില്ലേ ഐപാഡ് പ്ലെയർ? ഐപാഡ് കളിക്കുമ്പോൾ നീ ക്രൗഞ്ച് അടിച്ച് നീ വന്നിട്ട് ഡ്രോപ്പ് ഷോട്ട് അടിക്കുന്നു. ഓക്കെ, ഈസി ആയിട്ട് അടിക്കും ഐപാഡിൽ. പക്ഷെ ക്രൗഞ്ച് ഉണ്ടല്ലോ, ക്രൗഞ്ച് ക്രൗഞ്ച് അടിക്കുന്ന ആളിക്കുന്നത് കൊഞ്ച കഷ്ടം. പക്ഷെ ഡ്രോപ്പ് ഷോട്ട് ഉള്ള ആൾ ഈസി അടിക്കും. മൂവ്മെന്റോ മൂവ്മെന്റ് ഇട്ടാലോ? മൂവ്മെന്റ് കുറവായിട്ടാണ് എടുത്തുള്ളൂ, മൂവ്മെന്റ് വരുന്നില്ല ഐപാഡില്. എന്നാ അത് ഐപാഡിന്റെ ഫ്രണ്ടില്, ഐപാഡിന്റെ ഫ്രണ്ടില് അയ്യോ മറ്റേ ഐഫോണോ അല്ലെങ്കിൽ ആൻഡ്രോയിഡോ വെച്ച് വരുമ്പോ മൂവ്മെന്റ് എത്ര ഇട്ടാലും ഈസി ആയിരിക്കും അടിക്കാൻ. അതാണ് 10 കില്ലിന്റെ ലീഡ് എടുത്തിട്ട് നിക്കാണ്. ഇനി വെറും 3.5 മിനിറ്റ് കൂടെ മാത്രമേ ഉള്ളൂ. ഇവിടെ കംബാക്കിന് ഒരു ചാൻസ് കുറവാണ്, കാരണം 3.5 മിനിറ്റ് 1v1 ആണ്. 1v4 ആണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് കുറെ ഒരു കംബാക്കിന് ചാൻസ് ഉണ്ടെന്ന്. പക്ഷെ ഇവിടെ 11 വീണ്ടും വീണ്ടും ഓരോ കില്ലെടുത്തിട്ട് തിളങ്ങി തിളങ്ങി നിക്കാണ് നമ്മുടെ സെയിന്റ്. ഈ കളിയില് സെയിന്റിന്റെ അത് മനോഹരമായ ഒരു സ്കില്ല് തന്നെ ആയിരുന്നു അവിടെ കണ്ടിരുന്നത്. പക്ഷെ ആ സ്കില്ലിന് തടയിട്ടുകൊണ്ട് നമ്മുടെ കടുവ 1 കില്ലൂടെ സ്വന്തമാക്കി. 16-6 എന്ന ലീഡിൽ നിൽക്കുകയാണ് നമ്മുടെ സെയിന്റ് ഇവിടെ. എന്റെ മോനെ, ജാതി അക്യുറസി എന്ന് വേണമെങ്കിൽ കഴിഞ്ഞ മാച്ചില് ഞാൻ പറഞ്ഞ കടുവയുടെ അക്യുറസി, കടുവയുടെ അക്യുറസിയെ വെല്ലുന്ന ഒരു അക്യുറസിയാണ് നമ്മുടെ സെയിന്റിന് ഇവിടെ ഉള്ളത്. ഇത് എത്ര ഐപാഡാണെന്ന് പറഞ്ഞാലും അത്യാവശ്യം സ്കില്ലൂടെ വേണമെങ്കിൽ. സ്കില്ലില്ലാത്ത പ്ലെയേഴ്സിന് ഐപാഡ് കിട്ടിയിട്ടും കാര്യമില്ല. അപ്പൊ ഇവിടെ നമുക്ക് സെയിന്റിന് ഐപാഡ് ഉണ്ട്, അതിന്റെ അഡ്വാൻറ്റേജ് ആണെന്ന്. നമുക്ക് ഐപാഡിന് അഡ്വാൻറ്റേജ് ഉണ്ട്, പക്ഷെ നമ്മളെ സെയിന്റിന് കളിക്കാൻ അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് ഇവിടെ കില്ലെടുക്കാൻ പറ്റുന്നത്. കാരണം ഏതൊരു ആൻഡ്രോയിഡിന് വേണമെങ്കിൽ ഐപാഡിനെ അടിക്കാൻ പറ്റും, പക്ഷേ ഐപാഡ് പ്ലെയറിന് കളിക്കാൻ അറിയരുത്. ഇവിടെ ഡ്രോപ്പ് ഷോട്ട് കിങ് എന്ന് വീണ്ടും തെളിയിക്കാനായിട്ടാണെന്ന് തോന്നുന്നത് നമ്മുടെ കടുവ. അവിടെ ഡ്രോപ്പ് ഷോട്ട് അടിച്ച് നമ്മുടെ സെയിന്റിനെ നീ ലോബിയിൽ വരെ പോയിട്ട് വാടാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സെയിന്റ് ലോബിയിൽ നിന്ന് തിരിച്ചെത്തിയിരിക്കുന്നു. സെയിന്റ് കടുവയും തമ്മിലുള്ള അടിപൊളി മൂവ്മെന്റ് ഇട്ട് നോക്കുന്നു. നമ്മുടെ കടുവ വീണ്ടും ഒരു കില്ലെടുത്തോണ്ട് 18-8 10 കില്ലിന്റെ ലീഡ് എടുത്ത് നിൽക്കാണ്. ഇവിടെ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. മാക്സിമം ഇവിടെ 1 മിനിറ്റിൽ നമ്മുടെ സെയിന്റ് തന്നെയാണ് ജയിക്കാൻ ചാൻസ് കൂടുതൽ. പക്ഷെ സെയിന്റും വിട്ടു കൊടുക്കുന്നില്ല. ഞാൻ എത്ര കില്ലിന് ലീഡ് എടുത്താലും ഞാൻ നിന്നെ വന്നടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സെയിന്റും പോകുന്നുണ്ട്. ഞാൻ എത്ര കില്ലിന് പുറകിൽ നിൽക്കുകയാണെങ്കിലും നിന്നെ തേടി വരും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കടുവ പോകുന്നുണ്ട്. പക്ഷെ കടുവേനെ നല്ല രീതിക്ക് നല്ല അടി കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1v1 വെച്ചാലും ഇവിടെ ഇത് തന്നെ ആവും സംഭവിക്കാന്ന് നമുക്ക് ഈ മാച്ചിലൂടെ തന്നെ അറിയാൻ പറ്റും. അങ്ങനെ വീണ്ടും നമ്മുടെ കടുവ 1 കില്ലൂടെ സ്വന്തമാക്കിയിട്ടുണ്ട്. 20-9 നിൽക്കുകയാണ്. 11 കില്ലിന്റെ ലീഡിലാണ് നമ്മുടെ സെയിന്റ്. 2K ക്യാഷ് പ്രൈസ് അവിടെ സ്വന്തമാക്കി കയ്യിൽ വെച്ചിട്ടുണ്ട്. നീ എത്ര കളി കളിച്ചാലും നീ എന്നെ എത്ര തവണ കൊന്നാലും നിനക്ക് ഈ ക്യാഷ് പ്രൈസ് ഞാൻ തരത്തില്ല. നീ വേണമെങ്കിൽ എന്നെ 2 കില്ലെടുത്തോ, പക്ഷെ 2K ഞാൻ തരത്തില്ല എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നമ്മുടെ സെയിന്റ് കളിക്കുന്നത്. 10 കില്ല് 1 മിനിറ്റില് എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഇവിടെ നമുക്ക് കാണാം. കാരണം ബേസിൽ കയറി വന്നു, നമ്മള് കില്ലെടുക്കാനുള്ള ആവേശം കൊണ്ടാണെന്ന് തോന്നുന്നു ബേസിൽ കയറി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു ഒരു പ്രയോജനം ഇല്ലാണ്ടാവുന്ന ഒരു സംഭവമായിരുന്നു. നല്ലൊരു പ്രീഫയറിൽ കൂടെ തന്നെ നമ്മുടെ സെയിന്റ് അടുത്തൊരു കില്ലൂടെ സ്വന്തമാക്കി. 12 കില്ലിന്റെ ലീഡ് എടുത്തിട്ട് നമ്മുടെ സെയിന്റ് ഇപ്പൊ ഇവിടെ കളിച്ചോണ്ടിരിക്കുന്നുണ്ട്. വെറും 45 സെക്കൻഡ് മാത്രം, നമുക്ക് വിരളി എണ്ണാവുന്ന സെക്കൻഡ് മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. അടിപൊളി അടിപൊളി ലക്ഷ്യമോട്ട് വെച്ചിട്ട് അടുത്ത കില്ലൂടെ കൺഫേം ആക്കിയിട്ടുണ്ട്. 13 കില്ലിന്റെ ലീഡാണ്. 2-3 കില്ലിന്റെ ലീഡ് എടുത്തതിൽ നിന്ന് സെയിന്റ് 14th കില്ല് എടുത്തു. ഗായ്സ് ഒന്നുമല്ല, തട്ടായിട്ട് വിസാരിക്കേണ്ട. ആക്ച്വലി ഇൻ്റർനെറ്റ് പോയി, അതുക്കപ്പുറം ആ മാച്ച് ഒന്നും വന്നിട്ടില്ല. സോ എനിവേ, എല്ലാവർക്കും അറിയാം നമ്മുടെ സെയിന്റാണ് വിന്നർ, ചാമ്പ്യൻ. സോ സെയിന്റ്ക്ക് പ്രൈസ് കൊടുത്തിട്ടുണ്ട്, അത് നേരത്തെ സ്റ്റോറിയൊക്കെ കാണിച്ചിട്ടുണ്ട്. സോ കൺഗ്രാജുലേഷൻസ് സെയിന്റ് ഒപ്പി. ഓക്കെ ഗായ്സ്, സോ നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റായാഴ്ച കാണാം. ബൈ, ഐ ലവ് യു ആൻഡ് സീ യു.